प्यारे बच्चों, आप सबका स्वागत। ओरिकल कोडे एवरकम स्वागत। पिछली कक्षा में आपने कहानी पढ़ा, उसका नाम क्या था? आप लोगों ने पढ़ा दो बाय। अच्छा, कहानी पसंद हुआ? पसंद हुआ? अच्छा, उस कहानी में दो भाई थे। दोनों क्या करते थे? खेती करते थे। वो कैसे खेती करते थे? साझा खेती करते थे। वह गेहूं की रखवाली के लिए कहां बड़ा? गेलीखान पर ही था, इसलिए गाना गाने के लिए बारी बारी से वह घर गया। बड़ा भाई ने गया, उस समय छोटा भाई ने क्या सोचा? ज्यादा गेहूं की आवश्यकता किसको है? बड़े भाई को है। क्यों? क्योंकि उसको परिवार है, बच्चे है, इसलिए ज्यादा गेहूं की आवश्यकता बड़े भाई की है। इसलिए छोटा भाई ने अपने टर से कई टोकरी गेहूं लेकर बड़े भाई की टोकरी में टर में ले लिया। उसी प्रकार छोटा भाई बड़ा भाई गाना गाने के लिए गया। उसके बाद छोटा भाई गाना गाने के लिए घर गए। उस समय रखवाली के लिए बड़ा भाई ने यहाँ गड़ा। बड़ा भाई ने क्या सोचा? बड़ा भाई ने सोचा, मेरे तो परिवार है, बच्चे थे, लेकिन छोटा भाई अकेला है, उसके पालन पोषण करने के लिए कोई नहीं है, इसलिए ज्यादा गेहूं की जरूरत किसको है? छोटा भाई को। मैंने परस्पर रू पेरू चिंतु मूत सहोदर എന്താണ് ചിന്തിച്ചത്? താൻ കുടുംബസ്ഥനാണ്, തന്നെ ശ്രദ്ധിക്കാനായിട്ട് കുടുംബമുണ്ട്. ലേക്കിയും ചോട്ടബായിനൊക്കെ സച്ച, അപ്പൊ അതുകൊണ്ട് കൂടുതൽ ധാന്യത്തിന്റെ ആവശ്യം. ഇളയ സഹോദരനാണെന്ന് ചിന്തിച്ചു. ഇളയ സഹോദരൻ എന്താണ് ചിന്തിച്ചത്? മേം അകേലാഹേ, ബഡേബായിക്കോ പരിവാഹേ, ബച്ചഹേ, മൂത്ത സഹോദരന് കുടുംബമുണ്ട്, അപ്പൊ കൂടുതൽ ഗേഹു ധാന്യത്തിന്റെ ആവശ്യം മൂത്ത സഹോദരനാണെന്ന്. അതായത് അവർ പരസ്പരം അവരുടെ ഷെയർന്ന് മാറ്റി. നമുക്ക് എന്താണ് മനസ്സിലായത്? വിഭവത്തെ ത്യാഗത്തെ ഞാൻ ദേക്കിയേ ഈ മുകളിൽ കൊടുത്തതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നിർത്തുന്നു. ആഗിലെടുക്കാം ഏതാണ് ാണെങ്കിൽ കുന്നിലുണ്ട്. ദോ ലെടുക്കേ പുല്ലിംഗം ബഹുവചനം. ആക് ലെടുക്കി ആക് ലെടുക്കി ദി ലെടുക്കി സ്ത്രീലിംഗം ഏകവചനം. ദോ ലെടുക്കിയ ദോ ലെടുക്കിയ ഇസ് പ്രകാർ ശാദി ഹോട്ടാ दोनों भाई साझा गेती करते थे। इन वाक्यों में धा दे दी शब्द का अर्थ प्रदान करते हैं। पास सेंस आ ले दो भाई दे बड़े की शादी हो गई थी उपयोग धा दे दी दी वर्कशीट कहानी से ऐसे वाक्यों को पहुंचाने को लिखी इतना वाचक ഈ ഭടേ ഭായി എന്നുള്ള ലെസണിലുണ്ട്, അതിൽ നിന്ന് എടുത്തിരുന്നു.
कहानी से ऐसे वाक्यों को इस प्रकार के वाक्यों को पहचान कर लेंगे अदान वर्कशीट आलसन इंटेंस अगला कहानी कैसी रही अब यह अंश पढ़े ई कथ भाग अंश पढ़े कथ भाग भाग संवाद कथा विचार जोड़कर संक्षिप्त पुनर्लेखन संभाषण चिंतन चेर्त रात के दोनों को फसल की रखवाली के लिए गलीहान पर ही रुकना था दोनों को भूख भी लगी थी इन्होंने भारी भारी से खाने का सोचा पहले बड़ा भाई खाना खाने घर गया ये भागते നമുക്ക് സംഭാഷണങ്ങളും ചിന്തകളും എല്ലാം ചേർത്ത് മാറ്റേണ്ടത് അപ്പൊ എങ്ങനെയായിരിക്കും അത് എഴുതേണ്ടത് ഇവിടെ ബടവായും ചോട്ടബായും തമ്മിലുള്ള ആ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് രാത്തുക്കോ ദോനംകോ ഫസൽക്ക് രഘ്വാലിക്കേ ഗലിഹാൻ പർഹിരുക്കനാഥ ദോനംകോ ഭൂക്ക് ബി ലഗീതി ഉനെ ഭാരി ഭാരിസെ ഗാനേക്കോ സോച്ച അവരവിടെ ഊഴമുഴമായിട്ട് പോകാനായിട്ട് ചിന്തിച്ചു നമുക്കതിൽ നമ്മുടേതായ ചിന്തകളൊക്കെ ചേർത്ത് എങ്ങനെ എഴുതാം बड़े भाई ने सोचा आज रात फसल की रखवाली करनी पड़ेगी चिंती वाणे बड़े भाई ने सोचा चिंती आज रात फसल की रखवाली करनी पड़ेगी इसलिए गलीहान पर ही रुके अट्ठेट गलीहान पर ही रुके कलपुरी तंग ഇത്തരത്തില് നമ്മുടെ ചിന്താഗതികളും ആശയങ്ങളും ചേർത്ത് ഈ ഭാഗത്തെ മാറ്റിയെടുക്കും മനസ്സിലാക്കാണല്ലോ ബടബായി എന്താണ് ചിന്തിച്ചത് ബടബായിനെ സോച്ച ആജ് രാത് ഫസൽ കി രഖ്വാലി കർനി പഡേഗി ഇസ്ലിയെ ഗലിഹാൻ പർഹി രുകേ ചോട്ടബായി എന്ത് പറഞ്ഞു ചോട്ടബായിനെ കഹ ഭയ്യാ ബഡി ഭൂക്ക് ലഗി ഹേ മൂത്ത സഹോദരനും പറഞ്ഞിട്ടുണ്ട് അല്ലെ മൂത്താളും പറഞ്ഞത് തന്നെ അപ്പൊ ഇങ്ങനെ നമ്മുടെ ആശയങ്ങളും ചിന്താഗതികളും ചേർത്ത് ഈ ഭാഗത്തെ നമുക്ക് മാറ്റിയെടുക്കാം നിങ്ങൾ ആ വർഷീയത്തിൽ ഇതുപോലെ ഈ മാതൃക അനുസരിച്ച് നിങ്ങൾ അത് മാറ്റിയെടുക്കും അകല പേജ് നമ്പർ 54 അക ചിത്ര ദേക്കിയേ ചിത്രമേ അക ദാദാജി അവർ ലഭിക്കുകയെ ദാദാജിനെ അക പഹല ചിത്ര ദേക്കിയേ ദാദാജി ഓ മുത്തച്ഛൻ ഒരു വയസ്സായ ഒരാൾ അവരവിടെ തളർന്ന ആവശ്യമായിരിക്കുന്നുണ്ട് അല്ലെ ദൂസറ ചിത്രദേക്കിയേ ഇപ്പൊ ദാഹിച്ചു വരഞ്ഞിരിക്കുന്നതായ ക്ഷീണിച്ചിരിക്കുന്നതായ ദാദാജിക്ക് ലഡുക്കീനെ പെൺകുട്ടി എന്താണ് ചെയ്യുന്നത് പെൺകുട്ടി വെള്ളം കൊടുക്കുന്നു ചിത്രത്തിൽ മൂന്നാമത്തെ ചിത്രം നോക്കൂ എന്താണ് ചെയ്തത് ദാദാജിനെ കാക്കിയ ദാദാജി എന്താ ചെയ്തത് ദാദാജി ആ വെള്ളം എന്താണ് ചെയ്യുന്നത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം നാലാമത്തെ ചിത്രത്തിലോ അതിനുശേഷം ആ വെള്ളം ബാക്കിയുള്ള വെള്ളം ഇതാണ് സംഭാഷണം ഇത് നമുക്ക് സംഭാഷണ രീതിയിലേക്ക് വാർത്താലാപം ഇത് നമുക്ക് വാർത്താലാപാക്കി മാറും അപ്പൊ ആദ്യം ആരായിരിക്കും അതിൽ പറയുന്നത് അച്ഛനായിട്ടിരിക്കുന്ന മുത്തച്ഛൻ അല്ലേ പെൺകുട്ടി എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കും ദാദാജി ക്യാ ഹുവാ ആപ്പ് ബഹുത് ദേക്കുഹേ ഹേ ദാദാജിയോട് ചോദിച്ചാണല്ലേ ആ മുത്തച്ഛ വളരെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ മുത്തച്ഛൻ എന്തായിരിക്കും മറുപടി പറഞ്ഞാണ് മുത്തച്ഛൻ വെള്ളം കുടിക്കുന്ന ആളാണ് അപ്പൊ നല്ല ദാഹം ഉണ്ടായിരിക്കും അല്ലേ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ദാദാജി
बड़ी प्यास लगी है, वाले विश्रमित वाले दूर वह बड़ी प्यास लगी है, बहुत दूर से पैदल चल के आए हैं, दूर नाव तमिल संभाषण मनसो इन अड़ा दादाजी के वेम को दादाजी ए लीजिए के आराम कीजिए, कुछ विश्रमित ओके वेड़ा चित्र पेटी चोदी क्या करे प्यास लगी है लेकिन पानी देते हैं पौधे को, आपने कहा प्यास लगी है लेकिन क्या किया, पानी देते हैं किसको, किसको देते हैं पौधे को, वेलम वेण वेल कुछ आदमी चुड़ी वो ए मुत्शन पर बेचारा मुर्जाया हुआ है, कई दिनों से पानी ही नहीं मिलता है, तो वाले क्षीण तीर वेम कलरे क्षीण अब पेटी अब मे बी दोड़ा पीर याद कुछ वेल्ड अब आेकुटी की अड़ क्षीण निकलते कुछ सदेश दादाजी चेड़ की वेल को सदेश कृषि वाले अगर परपाल वाड़ा चेड़ेल संरक्ष नम्बर कड़म कूड़ा इन वार्तालाप तैयार समझा दादाजी अब बेटी समझा अगला गुंबारे के पकड़े अगला पक्षीटे गुंबारे को पकड़े अब कुछ बलूण आ बलूण कुरे वेड्स आ वेड्स कूटी योजि नमुक सेंटेंस गलिहान फूल बाई बड़ा पेड वहा अल सेंटेंस नमक और सेंटेंस एग्न वाचक अच्छा वह सुंदर फूल है ओके वह सुंदर फूल है अगला वह बताइए वह बड़ा पेड़ कई बलून है कुरे गुंबारे ले कुरे बलून कुरे वेड्स इतने तरह सेंटेंस कंती है वर्कशीट भाग इत्र क्यों वार्तालाप गुंबारे से अधिकाधिक वाक्य बनाए समझा इस तरह इस यूनिट का समाप्त हुआ अगला यूनिट इकाई चार नन्ना चित्र है देखिए एग पेड़ पेड़ एग चिड़िया उसके नीचे एग नन्नी चिड़िया एग लड़का चिड़िया की ओर देखते हैं देखिए चित्र में क्या क्या है एग लड़का एग बड़ा पेड़ पेड़ पर एग चिड़िया के नीचे भी एग नन्ही चिड़िया अगला एग दोहा देखिए पोती पड़ी पड़ी जगमुआ पंडित बयान को ताई अच्छर प्रेम का पड़े तो पंडित ये तो कबीर का दोहा है कबीर ने लिखा है
പോത്തി പടി പടി ജഗമുഖ. ഇവിടെ കവിയർ എന്താണ് പറയുന്നത്? വലിയ വലിയ മതഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചുകൊണ്ടും പണ്ഡിത ഭയാനകം, ഒരിക്കലും ഒരു പണ്ഡിതനാണെന്ന്, വലിയ മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് കവിർ പറയുന്നു പണ്ഡിത ഭയാനകം, ആരും ഒരു പണ്ഡിതനാകുന്നില്ല. എന്നാ തായ് അച്ഛർ പ്രേം കാ പടേ സോ പണ്ഡിത്. ആരാണ് യഥാർത്ഥ പണ്ഡിതൻ? കോം പണ്ഡിതയെ തായ് അച്ഛർ പ്രേം കാ, സ്നേഹം എന്നുള്ളതായ ആ രണ്ടരക്ഷരം, അല്ലെങ്കിൽ സ്നേഹം എന്നുള്ളത് മനസ്സിലാക്കുന്നത് ആരാണ്? അവനാണ് യഥാർത്ഥത്തിലുള്ളതായ പണ്ഡിതൻ. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതായ സ്നേഹം അതാര് മനസ്സിലാക്കുന്നു? ബഹുത്തോ പണ്ഡിതയെ. പോത്തി പോത്തിക്കാർക്ക് കിട്ടാം, വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പഠിച്ച് മതഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചത് കൊണ്ടൊന്നും പണ്ഡിത് ഭയാനകമായി ഒരാളും പണ്ഡിതനാകുന്നു. ആ കാലഘട്ടത്തിലെ ചിന്താഗതിയായിരുന്നു വലിയ മതഗ്രന്ഥങ്ങൾ അതൊക്കെ പഠിച്ചാൽ പണ്ഡിതനാകും എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് കവി പറയുന്നു പണ്ഡിത് ഭയാനകമായി, വലിയ വലിയ ഗ്രന്ഥങ്ങളൊന്നും പഠിച്ചുകൊണ്ട് ഒരിക്കലും പണ്ഡിതനാകും. യഥാർത്ഥ പണ്ഡിതൻ ആരാണ്? തായ് അച്ഛർ പ്രേം കാ, സ്നേഹം എന്നുള്ളതിന് ആരാണോ മനസ്സിലാക്കുന്നത് അവരാണ് യഥാർത്ഥ പണ്ഡിതരായ പണ്ഡിതൻ. ഏറ്റവും അടിസ്ഥാനമായുള്ള എന്താണ് പാണ്ഡിത്യത്തിന്റെ? പരസ്പര സ്നേഹത്തിൽ പെരുമാറാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു പണ്ഡിതനാകാനായിട്ട് കഴിയുന്നുണ്ട്. പണ്ഡിത കഹാനിക്കെ അവരെ കവിത കഹാനിക്ക നാം കെ നന്ന നന്ന सुंदर कहानी है, आप लोगों को कहानी सुनना पसंद है ना? अच्छा, भाई का कदा हमने सुनी अगेला नन्हा छोटा नन्हा उन्नी चरिया और नूमा सुनिए. जब वह 2 साल का हो गया तो നന്നെ ഉല്ലുവിനെ സവാൽ പൂച്ചിന ശുരു ചെയ്യാം. നന്ന ഉല്ലു ദോ സാൽ പോകയാ, നന്ന ഉല്ലു കിത്തനെ സാൽ ഹേ ദോ, നന്ന ഉല്ലുന എത്ര വയസ്സായി? 2 സാൽ, 2 വയസ്സ് പ്രായമായപ്പോ നന്ന ഉല്ലുവിനെ സവാൽ പൂച്ചിന ശുരു ചെയ്യാം. അമ്മയോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കണം. ചെറിയ കുട്ടികൾ അങ്ങനെ തന്നെ അല്ലേ, ലോകം അവർക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് അമ്മമാരോട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ കുഞ്ഞിക്കിളി അമ്മ ഉല്ലൂസ്തേ ദോ സാൽ കാ ഹോ ഗയാതോ നന്ന ഉല്ലുവിനെ സവാൽ പൂച്ചിന ശുരു കിയ. ചോദ്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു. പൂരി രാ വഹ അപ്പനെ അമ്മക്ക് സംഘ സിതാരം കെ ബീച്ച് നീച്ചെ പഴുത്ത് പൂരിരാപ്പനെ അമ്മക്കെ സംഘ അമ്മയുടെ കൂടെ സിതാരം കെ നീച്ചെ പഴുത്ത രേത്ത മരത്തില് സിതാരം കെ നീച്ചെ സിതാരം നക്ഷത്രമാണ്. സിതാരം കെ നീച്ചെ പഴുത്ത രേത്ത അമ്മയുടെ ഒപ്പം ഇരിക്കുകയാണ്. നന്ന ഒല്ലുവിനെ അപ്പനെ മാംകെ സാത്ത് രേത്ത ഉസ്തമ്മയെ നന്ന ഒല്ലുവിനെ മാംസെ കൈ സവാൽ. സംഘ സിതാരം കെ നീച്ചെ ബൈട്ട രഹത ആസ്മാൻ മേ കിത്തനെ സിതാരെ. നന്ന ഉല്ലുവിനെ അമ്മ ഉല്ലൂസെ പൂച്ച അമ്മ ആസ്മാൻ മേ കിത്തനെ സിതാരെ ഹേ, ആസ്മാൻ മേ കിത്തനെ സിതാരെ ഹേ, സിതാര താര നക്ഷത്രം. ആസ്മാൻ മേ കിത്തനെ സിതാരെ, നന്ന ഉല്ലുവിനെ അമ്മാസെ പൂച്ച അമ്മോട് ചോദിക്കാനോ അമ്മ ആകാശത്ത് കിത്തനെ സിതാരഹേ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോ നന്ന ഉല്ലുവിനു തോന്നിയ ഒരു സംശയമാണ്, മാം ആസ്മാൻ മേ കിത്തനെ സിതാരഹേ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും. ഉസ്നെ ഏകരാ അമ്മാസെ പൂച്ച, നന്ന ഉല്ലുവിനെ ഏകരാ മാംസ പൂച്ച കെ പൂച്ച മാം ആസ്മാൻ മേ കിത്തനെ സിതാരഹേ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും.
ബഹുത്ത് സേ അമ്മ എന്തായിരിക്കും ഉത്തരം കൊടുത്തിട്ടുണ്ടായിരിക്കുക ആ ബഹുത്ത് സേ വളരെയധികം ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും അമ്മാനെ ജവാബ് ചെയ്യാം എന്നാലേ സവാൽ പൂച്ച ആസ്മാൻ മേ കിത്തനെ സിത്താരെ കെ മാം നെ ഉത്തർ ദിയ ബഹുത് വളരെയധികം ഉണ്ടായിരിക്കും ബഹുത്ത് സേ അമ്മാനെ ജവാബ് ചെയ്യ കിത്തനെ നന്നാവല്ലോനെ പൂച്ച കിത്തനെ നന്നാവല്ലോനെ आसमान की ओर देखते हुए पूछा नन्ना उल्लू ने आसमान की ओर देखते हुए पूछा कितने नन्ना उल्लू ने आसमान की ओर देखते हुए पूछा कितने सितारे हैं माम ने क्या पहला क्या उत्तर दिया बहुत से लेकिन नन्ना उल्लू ने फिर आसमान की ओर देखते हुए पूछा कितने इतने नक्षत्र मंडल के वीडम आकाश के लेकिन नक्षत्र बारे में कितने कितने सितारे हैं എത്ര നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും എന്തായിരിക്കും അമ്മ കൂടെ തന്നെ മറുപടി മാമിനെ പകലേ പതായ കേതായ ആ ബഹുത്ത് സേ ലേക്കിൻ നന്നാവലിനെ തീർപ്പിച്ച കിത്തനെ മാമിനെ ക്യാ ഉത്തര ദേവ അമ്മ എന്തായിരിക്കും ഉത്തരം കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും ഉസ്കി മാം എസ്കി അമ്മ മുസ്കുരാനെ ലേക്കി അമ്മക്ക് ശരിയാണ് വന്നത് माँ मुस्कुराने लगी अम्मा दर उत्तर मन तुम गिन कर देख माम ने पहले बताया क्या बताया हाँ बहुत से लेकिन नन्ना वाले ने फिर पूछा कितने अम्मा आज बार में वाले अधिक बार में पड़ों आ उत्तर तेल संदर्भ तेरे आओ ने लगा मैं नन्ना वाले इन्हें जो दिखिया ना कितने परे आना ये चोरी ने तो पोर हम किसी हमने क्या कहा तुम गिन कर देख लो ये गिन कर गिनना इन्नगा गिन कर देख लो वो इटर इन्ने नो हमें एक दशम में नो उत्तर बोलते थे पला दले नन्ना वालों ने संदर्भ आओ नहीं लगे इन्ने जो दिखनो कितना हमारे दर उत्तर बना दे तुम गिन कर देख लो कोई इन्ने नो हमारे नन्ना वालों अन्ना दरने एक दो तीन चार अंगने अन्ना ना अन्ना रंडे ना अंगने अन्ने एब्स आउट दो मोरगा भी नहीं हो बीन्दर अन्ना तो रात में डेरी के मो अंगने अन्ना तो रात में बंदे ही रहना जब सूरज निकला नन्ना उल्लू तापो भी बीन्दर का नन्ना उल्लू गिन्ने लगा एक दो अंगने अन्ने कोण्डे रिक्के आना बीन्दम उड़ा बंदा എണ്ണം കൂടി കൂടി വന്നു പഴയ്ക്കും സൂരജ് നിക്കല എന്താണുണ്ടായത് സൂരജ് നിക്കല സൂര്യൻ ഉദിച്ചു അതുവരെ നമ്മുടെ നന്ന ഉല്ലു ഈ നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു തപതി കേന്ദ്രഹാത ജബ് സൂരജ് നിക്കല നന്ന ഉല്ലു തപതി കേന്ദ്രഹാത സൂര്യൻ ഉദിച്ചപ്പോഴും നമ്മുടെ നന്ന ഉല്ലു ആ നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഏകസാറേ ഏകസാർദോ അങ്ങനെ ഒന്നിന്ന് പോയി ആയിരക്കണക്കിനായി മാറി കിത്തനെ സിതാരെ കെ ആസ്മാൻ മേം എത്ര നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത് അമ്മാനെ ഉല്ലുസെ പൂച്ച അമ്മാനെ ഉല്ലുസെ പൂച്ച കിത്തനെ സിതാരെ കെ ആസ്മാൻ മേം വഹ ഗിൻകർ ഗിന്നെ ലഗ ഏക് ദോ ഇങ്ങനെ എന്നെ ആയിരങ്ങളൊക്കെ കവിഞ്ഞു നേരം വെളുത്തു വീണ്ടും തുടർന്ന് എണ്ണുകയാണ് പ്രഭാത സമയത്തും കുറച്ച് നക്ഷത്രങ്ങളൊക്കെ വിശേഷിക്കുന്നുണ്ട് അതെല്ലാം എണ്ണി പാഴയ്ക്കും അമ്മ ചോദിച്ചു അമ്മാനെ നന്നെ ഉരുസെ പൂച്ച കിത്തനെ സിതാരഹെ ആസ്മാനെ ആകാശത്ത് കിത്തനെ സിതാരഹെ എത്ര നക്ഷത്രങ്ങളെ കണ്ടു എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക എനിക്ക് എന്നെ കഴിയാനായിട്ട് എണ്ണാനായിട്ട് സാധിച്ചില്ല ഇത്തനേക്ക് എനിക്ക് എത്രയാണ് ഇത്രയും എണ്ണാനായിട്ട് കഴിഞ്ഞില്ല എനിക്ക് എണ്ണാനായിട്ട് കഴിഞ്ഞില്ല പുലരുന്നത് വരെയും നേരം എടുത്തിട്ടും നമ്മുടെ നന്നാ ഉല്ലു എണ്ണുകയാണ് നക്ഷത്രങ്ങൾ എണ്ണുന്നു നന്നാ ഉല്ലുവിനെ പലക്കേം ചെപ്പാത്തേ കഹ പുഴയ്ക്കും കൺപോളവ് ചിമ്മിക്കൊണ്ട്
രാത്രി മുഴുവൻ ഉറക്കമടച്ചിരുന്ന് നക്ഷത്രങ്ങൾ എന്നല്ലേ, കണ്ണിൽ ഉറക്കം തൂങ്ങിക്കൊണ്ട് കൺപോളവ ചിമ്മിക്കൊണ്ട് പലക്കേ ചെപ്പാത്തവേ കഹ അവർ അപ്പനെ പങ്കോമേ ചിപ്പാക്ക ജഡു ശേഷമേ. അത്രയും നേരം ഉറക്കൊക്കെ ഉപേക്ഷിച്ച് ഈ നക്ഷത്രങ്ങൾ എന്നിരുന്ന നന്നാവുള്ളൂ പലക്കേം ചെപ്പാത്തേ പോയി കഹ അവർ കൺപോളകളും അടഞ്ഞ് ചിമ്മിക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പനാസ് തന്റെ ആ കഴുത്ത് സീർ പങ്കോമേ ചിപ്പാക്ക തല ആ ചെറുകൾ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് ജഡു സേ സോഹയ പെട്ടെന്ന് തന്നെ തല ആ ചിറകിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് സോഹയ അതിനെ ഉറക്കം വന്നു പെട്ടെന്ന് വന്നു നന്നാവുള്ളൂനെ മാംസേ കേട്ടുച്ച आसमान में पहला सवाल क्या था, आसमान में कितने सितारे है, आकाश पर नक्षत्र पहले माम ने क्या उत्तर दिया, अनेक, लेकिन अन्ना उन्होंने फिर पूछा कितने, माम ने क्या कहा तुम गिन लो, अन्ना उन्होंने गिनने लगा इस तरह गिनकर सूर्योदय हुआ और तो मामने से पूछा कितने हैं, नन्ना ने क्या उत्तर दिया, हाँ मुझे गिन नहीं सकता, यह बताकर वह अपना सिर पंखों में छिपकर सो गए. पंचा पाद से चोदी मदायरनु आकाश के तो नक्षत्र नहीं इन्हीं कोंडे नैरम बोले रुन्दर बरे इन्हीं अंगने आ चोदी तेरे उत्तर उत्तर मार्ग खंडतंग रियो അങ്ങനെ ആദ്യത്തെ ചോദ്യം അമ്മയോട് ചോദിച്ചു. അഗരിര നന്നാവുലുനെ എക് ബാർ ഫിർ ആസ്മാൻ കി ഓർ ദേഖാ, അമ്മ ആസ്മാൻ കിത്തനാ ഊഞ്ചാ ഹൈ. വീണ്ടും അഗരിര നന്നാവുലുനെ എക് ബാർ ഫിർ ആസ്മാൻ കി ഓർ ദേഖാ, ഫിർ ആസ്മാൻ കി ഓർ ദേഖാ, അമ്മ ആസ്മാൻ കിത്തനാ ഊഞ്ചാ ഹൈ. नन्नावलू ने पूछा आसमान कितना ऊंचा है. अगली रात फिर नन्नावलू ने अम्मा से पूछा आसमान की ओर देखा, अम्मा आसमान कितना ऊंचा है. अड़ते चौदह आई आसमान कितना ऊंचा है, आसमान कितना ऊंचा है, आकाश में एत्र उयरम अम्म एंदायिरिक्कुम परंजु काणा. आदित्य दिने अम्म एंदाण उत्तरम वन्नत, ബഹുത്ത് വളരെയധികം ഉണ്ട്. അപ്പൊ ഇതിനെന്തായിരിക്കും അമ്മ അതുപോലെയുള്ള ഉത്തരം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുത്തു കാണുക, ക്വസ്റ്റൻ എന്താണ്, ആസ്മാൻ കിത്തന ഊഞ്ചാഹേ, ആസ്മാൻ കിത്തന ഊഞ്ചാഹേ എന്തായിരിക്കും അതിനുള്ള ഉത്തരം. ആ അതായേ നിങ്ങളാണെങ്കിൽ എന്ത് പറയും, എന്താ പറയാ, ഓക്കെ ബഹുത്ത് ഊഞ്ച നല്ല ഉയരേണ്ടത് അല്ലേ. മാമിന് കഹ बहुत ऊंचा लगरम दूसरा सवाल क्या था, आसमान कितना ऊंचा है, हमने उत्तर दिया बहुत ऊंचा है വളരെ ഉയരത്തിലാണെന്ന് പറഞ്ഞു. വീണ്ടും ആദ്യത്തെ ചോദ്യത്തിനെ പോലെ തന്നെ നന്നാ ഉല്ലു തീർപ്പുച്ച कितना ऊंचा, നന്നാ ഉല്ലുവിനെ തീർപ്പുച്ച, നന്നാ ഉല്ലുവിനെ തീർപ്പുച്ച कितना ऊंचा है. ആദ്യത്തെ ചോദ്യത്തെ പോലെ തന്നെ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു കിത്തനാ ഊഞ്ചാഹേ, ജാവോ ജാക്കർ ദേഖ്ലോ, അമ്മാനെ കഹ, അമ്മ എന്താണ് ഉത്തരമത്, ജാവോ ജാക്കർ ദേഖ്ലോ. അമ്മ ആദ്യം പറഞ്ഞതിൽ നിന്ന് ആ ഉത്തരത്തിൽ നന്നാ ഒരു സംതൃപ്തയാവുന്നില്ല. അമ്മ എന്ത് പറഞ്ഞു, ആസ്മാൻ നന്നാ ഒരു ഉപ്പർ ആസ്മാൻ മേ മുട जाओ जाकर देख लो, अम्मा ने कहा. अम्मा ने क्या बोला, जाओ जाकर देख लो. नन्ना उल्लू ऊपर आसमान में मुड़ा, नन्ना उल्लू ने क्या किया, आसमान में मुड़ा अपने पेड़ से बहुत ऊपर, तंदे अपने पेड़ से आ मरते लन्नो अम्मेडप्पम वसिच्चिरुन्ना कूटल वसिच्चिरुन्ना ആ മരത്തിൽ നിന്നും അപ്പനെ പേടിച്ചേ ബഹുത്ത് ഉപ്പർ, ആ മരത്തിൽ നിന്നും നല്ല ഉയരത്തിലാണല്ലോ പക്ഷി കൂട് കൂട്ടി കാണുക, ആ അവിടെ നിന്നും ഒരുപാട് ഉയരത്തിലേക്ക് നമ്മുടെ നന്നാവുല്ലു പറഞ്ഞു അപ്പനെ പേടിച്ചേ ബഹുത്ത് ഉപ്പർ, വൻ
वह बादलों से ऊपर उड़ रहा था मेघങ്ങളൊക്കെ കവിഞ്ഞ് അതിനു മുകളിലായിട്ട് നമ്മുടെ പക്ഷിക്കുഞ്ഞ് നന്നാവല്ലു പറക്കാൻ തുടങ്ങി ലേക്കിൻ वह जितना ऊपर जाता आसमान भी ऊपर चला जाता आकाश वरुम आसमान भी ऊपर चला जाता वीडूम आकाश भी ऊपर चला जाता तो कितना ऊंचा है आसमान अम्मा ने पूछा अम्मा चोदिच्चु इतना ऊंचा है इतना ऊंचा की मैं मुड़कर पहुंच ही नहीं सकता इतना ऊंचा की मैं मुड़कर पहुंच नहीं सकता आकाश तोड़ान कहने नन्नावलुव ने जवाब दिया नन्नावलु फिर उसने अपनी आंखें बंद की और जड़ से सो गया आदित्य चोद अपनी आंखें बंद की कणचु और जड़ से सो गया പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ എന്തായിരുന്നു ആസ്മാൻ മേ കിത്തനെ സിതാരകെ അവർ ആസ്മാൻ കിത്തനെ സംശയം അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അച്ഛി തരഹ എന്ന കണ്ടിട്ടുണ്ട് സംശയം ആദ്യത്തെ ക്ലാസ് സമാപിക്കുക അച്ഛാ